ഇന്തോനേഷ്യയുടെ ജർമ്മൻ നിർമ്മിത അന്തർവാഹിനി കെ ആർ ഐ നങ്കാല 402 കടലിൽ കാണാതായി. 53 പേരുമായി സൈനിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു കെ ആർ ഐ നങ്കാല. റിസോർട്ട് ദ്വീപായ ബാലിക്ക് വടക്ക് കാണാതായ അന്തർവാഹിനിയിൽ 53 സൈനികരുണ്ടായിരുന്നെന്ന് ഇന്തോനേഷ്യൻ നാവികസേന സ്ഥിരീകരിച്ചു. തെരച്ചിൽ തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. കടലിലേക്ക് മുങ്ങാൻ അനുമതി നൽകിയതിന് പിന്നാലെ അന്തർവാഹിനിക്ക് കരയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അന്തർവാഹിനി കടലിലേക്ക് മുങ്ങിയ ആരംഭസ്ഥാനത്തിന് സമീപം ഒരു ഹെലികോപ്റ്റർ എണ്ണ ചോർച്ച കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട്. കെ ആർ ഐ നങ്കാല 402 ഒരു പരിശീലനത്തിൽ പങ്കെടുക്കുകയായിരുന്നെന്ന് സൈനിക മേധാവി ഹാദി താജൻഡോ പറഞ്ഞു. ബാലിയിൽ നിന്നും 60 മൈൽ വടക്ക് കടലിൽ അന്തർവാഹിനി അപ്രത്യക്ഷമായതായും അദ്ദേഹം വ്യക്തമാക്കി. ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പൽ ഉൾപ്പെടെ പ്രദേശത്ത് തിരിയാൻ നാവികസേന നിരവധി കപ്പലുകളെ വിന്യസിച്ചതായും അന്തർവാഹിനി രക്ഷാപ്രവർത്തന കപ്പലുകളുള്ള സിംഗപ്പൂരിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും താജാൻഡോ അറിയിച്ചു. 2300 അടി ആഴത്തിൽ അന്തർവാഹിനി മുങ്ങിയതായി നാവികസേന കരുതുന്നതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അന്തർവാഹിനിയിൽ 49 ക്രൂ അംഗങ്ങളും ഒരു കമാൻഡറും 3 സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ഉണ്ടായിരുന്നത്. 1981 മുതൽ ഇന്തോനേഷ്യയിൽ സർവീസ് നടത്തുന്ന ജർമ്മൻ നിർമ്മിത അന്തർവാഹിനി വ്യാഴാഴ്ച നടക്കാനിരുന്ന ഒരു മിസൈൽ ഫയറിംഗ് അഭ്യാസത്തിനായി പരിശീലനം നടത്തിയിരുന്നു. താജാന്റെയും മറ്റ് സൈനിക നേതാക്കളും ഇതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഇന്തോനേഷ്യയിൽ നിലവിൽ 5 അന്തർവാഹിനികളുണ്ട്. 2024 കുറഞ്ഞത് 8 ഇവിടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനായിരുന്നു സൈന്യത്തിന്റെ ലക്ഷ്യം. 17,000 ദ്വീപുകളുള്ള ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹമാണ് ഇന്തോനേഷ്യ. അടുത്ത കാലത്തായി നാറ്റുന ദ്വീപുകൾക്ക് സമീപം ചൈനീസ് കപ്പലുകൾ ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് ഇന്തോനേഷ്യ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യൻ നാവികസേനയ്ക്കും ജോലി ഏറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്തോനേഷ്യൻ നാവികസേനയുടെ അന്തർവാഹിനികൾ നിരന്തരം സൈനിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.